എല്ലാവർക്കും സൈലത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. മിസ്സിന്റെ പേര് ശ്രീഭാമ എന്നാണ്, ഷോർട്ട് ആയിട്ട് എസ് ബി എന്ന് വിളിക്കും. അപ്പൊ അറിയാം മക്കൾക്ക് എല്ലാം എക്സാമിന്റെ ടൈമാണ്, എക്സാമിന് വേണ്ടിയായിട്ട് പുള്ളിയായിട്ട് മക്കളെല്ലാം പ്രിപ്പയർ ചെയ്യുകയാണെന്ന് അറിയാം. അപ്പൊ എക്സാമിന് കുറച്ചൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സ് ആയിട്ടാണ് മിസ് മക്കൾക്ക് മുമ്പിൽ ഇന്ന് വന്നിട്ടുള്ളത്. എന്താണ് ചോദിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾ ടെൻഷൻ ആയിരിക്കുമല്ലോ എക്സാമിന് എങ്ങനെയാണ് നിങ്ങൾക്ക് ഫേസ് ചെയ്യാൻ പറ്റുന്നത്, എന്നും കൊണ്ട് പറ്റുമോ, എനിക്ക് സെറ്റ് ആവുമോ എന്നൊക്കെയുള്ള രീതിയിൽ മക്കൾക്ക് ഭയങ്കര ഡൗട്ട് ആയിരിക്കുമല്ലോ ഈ സമയത്ത്. അപ്പൊ എക്സാമിനെ എങ്ങനെ നമുക്ക് നേരിടാം, എങ്ങനെ വെറൈറ്റി ആയിട്ട് അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് കോൺഫിഡൻസോടെ നേരിടാം എന്നുള്ളതാണ് മക്കൾക്ക് മിസ് ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ കുറച്ച് എക്സാം ടിപ്സ്. ആദ്യം എങ്ങനെയാണ് പഠിക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് നമ്മൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് പോകേണ്ടത് എന്നുള്ള രീതിയിൽ കുറച്ച് ടിപ്സ് മക്കൾക്ക് മിസ് പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഒന്നുമില്ല, കുറച്ച് ടിപ്സ് മിസ് പറഞ്ഞു. മക്കൾക്ക് ഇഷ്ടമുള്ള പോലെ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും പഠിക്കാം. എന്നാലും മക്കൾക്ക് ഒരു ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ മിസ് ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞുതരാം. ആദ്യം നമ്മൾ എന്തിയാന്ന് വെച്ചാൽ, കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, ഒന്ന് ഷെഡ്യൂൾ ചെയ്യുക. നിങ്ങൾ ടൈം ടേബിൾ പോലെ ഉണ്ടാക്കുക. നിങ്ങൾ ഈ സമയത്ത് എണീക്കുന്നു, ഈ സമയത്ത് ഇന്ന കാര്യം ചെയ്യുന്നു, ഈ സമയത്താണ് നിങ്ങൾ കളിക്കാൻ പോകുന്നത്, ഈ സമയത്താണ് നിങ്ങൾ പഠിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് കറക്റ്റ് ആയിട്ട് ഒരു ടൈം ടേബിൾ മക്കൾ ഉണ്ടാക്കി വെക്കുക. അപ്പൊ എന്താ വെച്ചാൽ, അത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് പോയാൽ തന്നെ ഒരു കറക്റ്റ് എന്താ പറയുക, ടൈം മാനേജ്മെന്റ് കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് മക്കൾക്ക് കിട്ടും അല്ലെ. കറക്റ്റ് ആയിട്ട് ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുന്ന സമയത്ത് വേറൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാതെ പഠിക്കുക മാത്രം ചെയ്യുക. അല്ലാത്ത സമയത്ത് മക്കൾക്ക് കളിക്കും ചെയ്യാം, കളിക്കും ചെയ്യാം, അതിനൊരു സമയം മക്കൾ കണ്ടുപിടിച്ചോളൂ. എന്നാലും പഠിത്തത്തിന്റെ സമയം വരുമ്പോൾ വേറൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാണ്ടേ അത് കംപ്ലീറ്റ് ആയിട്ട് അതിന് ഫോക്കസ് കൊടുക്കുക. ടൈം മാനേജ്മെന്റും മക്കൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. മക്കൾ എന്ത് ചെയ്യുക, കറക്റ്റ് ടൈം കൊടുത്തിട്ട് ഈ ഒരു ടൈമിൽ ഞാൻ പഠിക്കും എന്നുള്ള രീതിയിൽ തന്നെ എന്ത് ചെയ്യുക, ടൈം മാനേജ്മെന്റും സെറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് സ്റ്റഡി നോട്ട്സ് ഉണ്ടാക്കാം. എന്ന് വെച്ചാൽ കുഞ്ഞു കുഞ്ഞു നോട്ട്സ് ആയിട്ട് പോയിന്റ് വൈസ് ആയിട്ട് നിങ്ങൾക്ക് എഴുതാം, അതേപോലെ എഴുതി വെക്കാം അല്ലെ, നോട്ട്സ് ആയിട്ട് ഉണ്ടാക്കി വെക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയഗ്രം വരച്ചിട്ട് അതിൽ നിങ്ങൾക്ക് ചെയ്ത് വെക്കാം. ഇങ്ങനെ നിങ്ങൾക്ക് എങ്ങനെയാണോ കൺവീനിയന്റ് ആയിട്ടുള്ളത്, നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം, അതുപോലെ സ്റ്റഡി നോട്ട്സ് ഉണ്ടാക്കിയിട്ട് ചെയ്യുക. അപ്പൊ വലിയ വലിയ ടോപ്പിക് ആണെന്നുണ്ടെങ്കിൽ മക്കൾക്ക് ഓർക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെങ്കിൽ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് എടുത്തിട്ട് കുഞ്ഞു കുഞ്ഞു നോട്ട്സ് ആക്കിയിട്ട് എഴുതിയിട്ട് മക്കൾക്ക് എന്ത് ചെയ്യുക, വോളിൽ വേണമെങ്കിൽ വെക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഒരു നോട്ട് ബുക്ക് പോലെ തന്നെ നിങ്ങൾക്ക് റെഡി ആക്കി വെക്കാം. ഓക്കെ, സെറ്റ്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആരോടെങ്കിലും പറഞ്ഞു കൊടുക്കുക. ഇപ്പൊ മിസ്സിനൊക്കെ കേസിൽ പറയുകയാണെങ്കിൽ മിസ്സിന് ഭയങ്കര ഇഷ്ടമാണ് വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ പെട്ടെന്ന് മിസ്സിന് പഠിക്കാൻ പറ്റും. അതുപോലെ മക്കൾക്ക് അപ്പൊ ഫ്രണ്ട്സിനെ വിളിച്ചിട്ടോ അല്ലെങ്കിൽ കമ്പൈൻഡ് സ്റ്റഡി പോലെയോ അല്ലെങ്കിൽ പാരൻസിനോട് തന്നെ കഥ പറയുന്ന രീതിയിലൊക്കെ മക്കൾക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ പഠിച്ച കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം. അല്ലെങ്കിൽ സ്വന്തമായിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പഠിച്ച കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. സെറ്റ്. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ച കാര്യം നിങ്ങൾ മറന്നു പോവാ മറന്നു പോവാന്ന് എപ്പോഴും മക്കൾ പറയില്ലേ. അപ്പൊ മറക്കാതിരിക്കാൻ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. പഠിച്ചു വെച്ചിട്ട് എന്ത് ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മറച്ചു നോക്കുക ആ പേജ്. അപ്പൊ മക്കൾക്ക് ആ പോയിന്റ്സ് പെട്ടെന്ന് ഓർമ്മ കിട്ടും. അപ്പൊ ഇങ്ങനെ റിവൈസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്, കാരണം നമുക്ക് മെമ്മറി കൂടാനും നല്ലതാണ്, പഠിച്ചത് നമുക്ക് ഓർത്തെടുക്കാനും വളരെ നല്ലതാണ്. പിന്നെ ഒന്നുമില്ല, ഇത്രയൊക്കെ ചെയ്ത് സെറ്റായി എക്സാം ഹാളിൽ പോകുന്ന സമയത്ത് ടെൻഷൻ അടിക്കാതെ കോൺഫിഡൻറ്റ് ആയിട്ടിരിക്കുക. ശുഭാപ്തി വിശ്വാസത്തിൽ പോവാ മക്കളെ, എന്നെയും കൊണ്ട് പറ്റും, ഞാൻ അടിപൊളിയായിട്ട് എക്സാം എഴുതും, ഞാൻ എല്ലാം പഠിച്ചിട്ടാണ് പോകുന്നത്, എന്നെയും കൊണ്ട് പറ്റും എന്നുള്ള രീതിയിൽ കോൺഫിഡൻ്റ് ആയിട്ട് കയറുക കേട്ടോ. സെറ്റ്. ഇനി നോക്കിക്കോളൂ നിങ്ങളുടെ എക്സാമിന് കുറച്ച് എങ്ങനെയാണ് നിങ്ങളുടെ എക്സാമിന് വരിക, എക്സാം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് മിസ് പറഞ്ഞുതരാൻ പോകുന്നത്. ടോട്ടൽ നിങ്ങൾക്ക് 2 hours ആണ് ഉണ്ടാവുക. 2 മണിക്കൂറാണ് മക്കൾക്ക് എക്സാം എഴുതാൻ വേണ്ടിയിട്ടുള്ള ടൈം ഉണ്ടാവുക. അതിൽ നിന്ന് നിങ്ങൾക്ക് 10 questions ആണ് ടോട്ടൽ ഉണ്ടാവുക, 10 questions ആണ് ഉണ്ടാവുക. അത് നിങ്ങളൊരു 8 എണ്ണം സെലക്ട് ചെയ്ത് എഴുതണം. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. 2 എണ്ണം സ്കിപ്പ് ചെയ്യാം, 8 എണ്ണം നിങ്ങൾ എഴുതണം കേട്ടോ. അതിൽ 15 minutes മക്കൾക്ക് കൂൾ ഓഫ് ടൈമാണ്. ആ കൂൾ ഓഫ് ടൈമിൽ എന്ത് ചെയ്യുക, നന്നായിട്ട് ക്വസ്റ്റ്യൻ വായിച്ച് നോക്കുക, മെമ്മറി ഓർത്തെടുക്കുക, എന്തൊക്കെയാണ് പഠിച്ചത്, എന്തൊക്കെ പോയിന്റ്സ് എഴുതി വെക്കണം എന്നൊന്ന് മൈൻഡ് കൊണ്ടൊന്ന് പ്രിപ്പയർ ചെയ്യാൻ ഒരു 15 minutes കൂൾ ഓഫ് ടൈം മക്കൾക്ക് തരും. ഇങ്ങനെയാണ് നമ്മുടെ ഫ്രണ്ട് പേജ് ഉണ്ടാവുക കേട്ടോ. ഇതില്ല, ജസ്റ്റ് നോക്കിക്കോളൂ. ഇങ്ങനെ നമ്മുടെ ഏതാണ് ഇയർ തന്നിട്ടുണ്ടാവും, ഏതാണ് സബ്ജക്ട് തന്നിട്ടുണ്ടാവും. 2 മണിക്കൂറാണ്, നന്നായി മനസ്സിലാക്കാൻ വേണ്ടി കൂൾ ഓഫ് ടൈം തരുന്നുള്ളതും 10 questions 8 എണ്ണം സെലക്ട് ചെയ്താൽ മതി എന്നുള്ള രീതിയിലായിരിക്കും മക്കൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഫസ്റ്റ് കൈ കിട്ടുമ്പോൾ കാണാം. പിന്നെ നേരം നിങ്ങളുടെ പ്രവർത്തനമായിരിക്കും, എക്സസൈസ് ആയിരിക്കും. ഏതൊക്കെയാ അത്, അങ്ങനെ ഇതാ മേ ബി നിങ്ങൾക്ക് ഈ ഡയഗ്രം തന്നിട്ട് ഇതിലെ നിങ്ങൾ എന്ത് ചെയ്യാൻ പറയും, നിങ്ങളോട് ഓരോന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് എഴുതാൻ ചോദിക്കും. ഇതിപ്പോ സെല്ലിന്റെ കേസിൽ പറയുമ്പോൾ നമ്മൾ എന്താണ് അത് ഓരോന്ന് അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട് മക്കൾക്ക് അങ്ങനത്തെ രീതിയിലൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് മക്കൾക്ക് മേ ബി ചോദിച്ചേക്കാം. പിക്ചർ തന്നിട്ട് ആ ഡയഗ്രാം ഐഡന്റിഫൈ ചെയ്യാനും അതിലെ ഓരോന്നും നിങ്ങൾ കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യാനും ചോദിച്ചേക്കാം. ഓക്കെ, പിന്നെന്താണ്,
ഇങ്ങനെ ഇതാ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നിന്റെ കറക്റ്റ് ഏതാണ് മറ്റേതിന്റെ കറക്റ്റ് ഏതാണ് ഈ താഴെ കൊടുത്തിരിക്കുന്ന ഒരു ശരിയായ ജോഡി ഏത് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ളത് ഇങ്ങനെ കണക്ട് ചെയ്ത് എഴുതുന്ന പോലെയുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് മക്കൾക്ക് ചോദിച്ചേക്കാം. ഓക്കെ, പിന്നെതാ നോക്കിക്കോളൂ, ഇവിടെ വലിയൊരു പിക്ചർ തന്നിട്ടുണ്ട്, അതിങ്ങനെ പൂരിപ്പിക്കുക എന്നുള്ള രീതിയിൽ, ഫിൽ ഇൻ ദ ബ്ലാങ്കിൽ എന്നുള്ള രീതിയിൽ ചോദിച്ചേക്കാം. കണ്ടോ, ഇങ്ങനെ കുറേ ഇതായിട്ട് തന്നിട്ട് എ ബി സി ഡി എന്താണെന്ന് എഴുതുക, അങ്ങനത്തെ രീതിയിലുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് മക്കൾക്ക് മേ ബി ചോദിച്ചേക്കാം. സെറ്റ്. ഇനിയിപ്പോ വേറൊരു ടൈപ്പ് പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് കുറച്ച് ഇങ്ങനെ പരീക്ഷണം എക്സ്പെരിമെന്റ് പോലെ രണ്ടെണ്ണം തന്നിട്ടുണ്ടാവും, എന്നിട്ട് ഇതിൽ ഏതാണ് കറക്റ്റ്, ഏതാണ് കറക്റ്റ്, എന്താ അതിന്റെ എക്സ്പ്ലനേഷൻ, അതൊന്ന് വിശദീകരിക്കുക എന്നുള്ള രീതിയിൽ മേ ബി ചോദിച്ചേക്കാം. അതുപോലെ തന്നെ ടേബിൾ വൈസ് ആയിട്ട് നിങ്ങളോട് ഇത് പട്ടികപ്പെടുത്തുക എന്നുള്ള രീതിയിലും മേ ബി എക്സാമിന് ചോദിക്കാം. ഇത് എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്നുള്ളതിനുള്ളൊരു ജസ്റ്റ് എക്സാമ്പിൾ ആണ് മിസ് പറഞ്ഞിരുന്നത് കേട്ടോ മക്കളെ. ഇപ്പൊ ഈ പറഞ്ഞതൊക്കെല്ലാം ഇന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് മിസ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത്രയ്ക്ക് കാര്യങ്ങളെ നമുക്ക് ചെയ്യാനുള്ളൂ. അടിപൊളിയായിട്ട് ഉഷാറായിട്ട് കോൺഫിഡന്റ് ആയിട്ട് എഴുതാ മക്കളെ, എല്ലാം അടിപൊളി തന്നെയാണ് കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്.